നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. എം വി ഗോവിന്ദന് ഗവർണറുടെ മറുപടി. കെയർടേക്കർ പരാമർശത്തിനാണ് ഗവർണർ ഇപ്പോൾ സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന് മറുപടി നൽകിയിരിക്കുന്നത്. ഭരണഘടനയെക്കുറിച്ച് സി പി എം സംസ്ഥാന സെക്രട്ടറിക്ക് അറിയില്ല, വാക്കുകളെ വിലക്കെടുക്കുന്നില്ലെന്നും ഗവർണർ കുറ്റപ്പെടുത്തി. മുഖ്യമന്ത്രിക്കെതിരായ റിപ്പോർട്ടിൽ എന്തും പ്രതീക്ഷിക്കാമെന്നും ഗവർണർ വ്യക്തമാക്കിയിരിക്കുകയാണ്. ഗവർണറിനെ സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ വിമർശിച്ചു. ഗവർണർ പറയുന്ന കാര്യങ്ങൾക്ക് അടിസ്ഥാനമില്ലെന്നായിരുന്നു അദ്ദേഹത്തിന്റെ വിമർശനം. ഗവർണർ വില കുറഞ്ഞ രീതിയാണ് സ്വീകരിച്ചിരിക്കുന്നതെന്നും എം വി ഗോവിന്ദൻ കുറ്റപ്പെടുത്തിയിരുന്നു. ഗവർണർ പറയുന്ന പദാനുപദത്തിന് മറുപടി പറയേണ്ട കാര്യമില്ല. അദ്ദേഹം ഇതിനേക്കാൾ വലിയ വെല്ലുവിളി ഇതിനു മുൻപും കേരളത്തിലെ ജനങ്ങളോട് നടത്തിയിട്ടുണ്ട്. അതുപോലുള്ള വെല്ലുവിളിയായി മാത്രം ഇതിനെ കണ്ടാൽ മതി. ഭരണഘടനാപരമായി പ്രവർത്തിക്കുന്ന ഉത്തരവാദിത്തമുള്ള ആളാണ് ഗവർണർ. ആ ഉത്തരവാദിത്തം പലപ്പോഴും നിർവഹിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടില്ല. സർവകലാശാല പ്രശ്നത്തിൽ നാം അത് കണ്ടതാണ്. എന്തിനാ സ്ഥാനത്ത് ഇരിക്കുന്നുവെന്ന് ചിന്തിക്കണം. വസ്തുതകൾ പുറത്തുവന്നിട്ടും അതൊന്നും തനിക്ക് ബാധകമല്ല എന്ന മട്ടിലുള്ള അദ്ദേഹത്തിന്റെ നടപടി വില കുറഞ്ഞ രീതിയാണ്. ഗവർണറുടെ നീക്കത്തെ വെല്ലുവിളിയായി കാണുന്നില്ല എന്നും എം വി ഗോവിന്ദൻ കഴിഞ്ഞ ദിവസം മറുപടിയായി പറഞ്ഞിരുന്നു. ഗവർണർ നിലപാട് കടുപ്പിക്കുകയാണെങ്കിൽ മുഖ്യമന്ത്രി വാർത്താ സമ്മേളനം വിളിച്ചു മറുപടി നൽകുമോ എന്ന മാധ്യമ പ്രവർത്തകരുടെ ചോദ്യത്തിന് താൻ മറുപടി നൽകിയില്ലേ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി. അതേസമയം ഗവർണർ മുഖ്യമന്ത്രി പോര് വീണ്ടും ഒരു ഇടവേളയ്ക്ക് ശേഷം ശക്തമാവുകയാണ്. അതിനിടയിൽ ഗവർണർ ഇന്ന് രാജ്യതലസ്ഥാനത്തേക്ക്, അതായത് ഡൽഹിയിലേക്ക് പോകുകയാണ്. ഡൽഹിയിലെത്തുന്ന ഗവർണർ മുഖ്യമന്ത്രിയുടെ മലപ്പുറം പരാമർശവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ പ്രതിനിധികളെ വിവരം അറിയിക്കും. രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ സംസ്ഥാനത്ത് നടക്കുന്നുവെന്ന പരാമർശം സംബന്ധിച്ചുള്ള റിപ്പോർട്ട് രാഷ്ട്രപതിക്ക് നേരിട്ട് കൈമാറാൻ സാധ്യതയില്ല എന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ, സൂചനകൾ. റിപ്പോർട്ട് ഇമെയിൽ വഴിയാകും അയക്കുന്നത്. ഈ റിപ്പോർട്ട് തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണെന്ന് രാജ്ഭവൻ നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു. ചീഫ് സെക്രട്ടറിക്കും ഡി ജി പിക്കും രാജ്ഭവനിൽ വിലക്കേർപ്പെടുത്തിയ ഗവർണർ പിന്നീട് നിലപാട് മയപ്പെടുത്തിയിരുന്നു. മുഖ്യമന്ത്രിയുടെ അനുമതി വാങ്ങിയ ശേഷം ഔദ്യോഗിക കാര്യങ്ങൾക്ക് ഉദ്യോഗസ്ഥർക്ക് രാജ്ഭവനിൽ എത്താമെന്നായിരുന്നു പിന്നീട് ഗവർണർ സ്വീകരിച്ച നിലപാട്. ചീഫ് സെക്രട്ടറിക്കും ഡി ജി പിക്കും രാജ്ഭവനിലേക്ക് പ്രവേശനമില്ല എന്നായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ ഗവർണർ വലിയ ശക്തമായ രീതിയിൽ തുറന്നടിച്ചത്. എന്നാൽ നിരന്തരം വരുന്നവർ ആവശ്യപ്പെട്ടിട്ടും വന്നിട്ടില്ല. മുഖ്യമന്ത്രിക്ക് പലതും ഒളിച്ചു വെക്കാനുള്ളത് കൊണ്ടാണ് ഉദ്യോഗസ്ഥർ രാജ്ഭവനിലേക്ക് വരാത്തത്, അല്ലെങ്കിൽ അവരെ മുഖ്യമന്ത്രി തടയുന്നത് എന്നടക്കമുള്ള ഒരു ആരോപണങ്ങളായിരുന്നു ഗവർണർ ഉന്നയിച്ചത്. എന്തായാലും ആ ഒരു നിലപാട്, അതായത് ഇവർ രാജ്ഭവനിലേക്ക് വരേണ്ടതില്ല എന്ന ഒരു നിലപാടിൽ ഗവർണർ മയപ്പെടുത്തിയിരിക്കുകയാണ്. ഗവർണറുടെ ആരോപണത്തിന് പിന്നാലെ സി പി എം രംഗത്തെത്തിയിരുന്നു. കാലാവധി കഴിഞ്ഞ ആരിഫ് മുഹമ്മദ് ഖാൻ കെയർടേക്കർ ഗവർണർ മാത്രമാണെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞിരുന്നു. മുഖ്യമന്ത്രി ഗവർണർ പോരിനിടെ ചീഫ് സെക്രട്ടറിക്കും ഡി ജി പിക്കും എതിരെ നിലപാട് മയപ്പെടുത്തി ഗവർണർ. മുഖ്യമന്ത്രിയുടെ അനുമതിയില്ലാതെ രാജ്ഭവനിലേക്ക് വരരുതെന്ന് മാത്രമാണ് ഗവർണർ പറഞ്ഞതെന്ന ഒരു പ്രസ്താവന രാജ്ഭവന് നൽകിയിട്ടുണ്ട്. എന്തായാലും ഗവർണർ ക്ഷണിച്ചിട്ട് ഇരുവരും വരാത്തതിൽ നടപടി സാധ്യമാണോ എന്ന കാര്യവും രാജ്ഭവൻ പരിശോധിക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.